ഞങ്ങൾക്കായിട്ട് ഭരണം ഞങ്ങൾ ഭരണത്തിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി തരുവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ ഐഡിയാസാണ് കൊണ്ടുവരാൻ പറ്റുന്നത്? രണ്ടാം പിണറായി സർക്കാർ ടോട്ടലി ഫ്ലോപ്പ് ആണെന്ന് തന്നെ പറയാം. പെൻഷൻ കൊടുക്കും, പിന്നെ സിവിൽ സപ്ലൈ, സാധാരണക്കാരുടെ ആവശ്യങ്ങളുണ്ടല്ലോ സിവിൽ സപ്ലൈസിൽ, ആൾക്കാർക്ക് സൗകര്യത്തിലുള്ള എല്ലാ സാധനങ്ങളൊക്കെ എല്ലാം സ്പീഡ് അപ്പ് ആക്കിയിട്ട് അറച്ച് സാധനങ്ങളൊക്കെ. എന്തായാലും ബി ജെ പിയുടെയും കൂടി നമുക്കൊന്നും നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഭരണത്തിൽ സാറ്റിസ്ഫൈഡ് ആണോ? നമ്മളല്ല, ഒരിക്കലും അല്ല. തീർച്ചയായിട്ടും എക്കണോമിക്കലായിട്ടുള്ള ആ മേഖലയിലായിരിക്കും കൂടുതൽ മാറ്റങ്ങൾ വരേണ്ടത്. ഇപ്പോഴത്തെ ഭരണത്തിൽ തൃപ്തിയാണോ, സാറ്റിസ്ഫൈഡ് ആണോ ഇപ്പോഴത്തെ ഭരണത്തിൽ? ഒരിക്കലും അല്ല, അല്ലല്ല. ഫിനാൻഷ്യലി ആണെങ്കിലും ലൈഫ് സ്റ്റൈലിലാണെങ്കിലും ഏത് രീതിയിൽ നോക്കിയാലും നമുക്ക് യാതൊരു വിധ ഗ്രോത്തേയില്ല. ഇപ്പം കേരളത്തിൽ തന്നെ മാറ്റം വരണം, ഭരണം തന്നെ മാറ്റം വരണം. യു ഡി എഫ് വരുന്നതായിരിക്കും ഉചിതമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹായ് എവരിവൺ, ഞാനിപ്പോൾ ഉള്ളത് സെൻട്രൽ സ്ക്വയർ മാളിലാണ്. ഇവിടെ ഇപ്പോൾ ഒരു ഓഫർ നടക്കുകയാണ്. 1999 രൂപയ്ക്ക് പെർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ഇ ബൈക്ക് സ്വന്തമാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ 15,000 രൂപയ്ക്ക് മുകളിൽ പെർച്ചേസ് ചെയ്യുന്നവർക്ക് അപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് 2 സിനിമ ടിക്കറ്റുകളും ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഈ ഒരു വെക്കേഷൻ ടൈം ഇവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജംഗിൾ തീം ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓഫർ അവൈലബിൾ ആവുന്നത് April 20 to June 30 വരെയാണ്. അപ്പം എല്ലാവരും ഈ ഒരു മാളിൽ വന്ന് എൻജോയ് ചെയ്യുക. നാളെ ഇപ്പം നമ്മുടെ ഇലക്ഷനാണ്. അപ്പം ഇലക്ഷനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളും കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ടാവും, ആർക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ. അങ്ങനെ കൺഫ്യൂഷൻ നിൽക്കുവാണോ നിങ്ങൾ? എന്നാലും ഇന്ന് സെൻറ്റേഴ്സ്കാർ മാളിൽ വന്നവരടുത്ത് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഈ കേരളത്തെ ഭരിക്കുമെന്ന് ചോദിച്ചിട്ട് വന്നാലോ. അതുപോലെ തന്നെ കുറച്ച് രസകരമായ ക്വസ്റ്റ്യൻസും ഉണ്ട്, നമുക്ക് എന്താണല്ലോ അവരോട് ചോദിച്ചിട്ട് വരാം. നാളെ ഇലക്ഷനാണല്ലോ, വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പം നിങ്ങൾക്കായിട്ട് ഭരണം ഞങ്ങൾ ഭരണത്തിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി തരുവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ ഐഡിയാസാണ് കൊണ്ടുവരാൻ പറ്റുന്നത്? ജസ്റ്റ് പെട്ടെന്ന് ചോദിച്ചാൽ എന്തൊരു മാറ്റം വരണം, ഇത്ര ഇതൊക്കെ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യം? കാരണം നമ്മളൊക്കെ വോട്ട് ചെയ്യുന്നുണ്ട്, ജയിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കാണ് ആ ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ എന്തായിരിക്കും ഒരു ചേഞ്ച്? എവിടെയായിരിക്കും കൂടുതൽ കഴിവുള്ള ആൾക്കാരെ വലിയ വലിയ ഹെഡായിട്ട് നോക്കും, ഒരു ലെവൽ സ്കിൽ ഡെവലപ്മെൻറ്റ് മെയിനായിട്ട് നോക്കും. സ്കിൽ ഡെവലപ്മെൻറ്റ്, സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. അപ്പാർട്ട് ഫ്രം ഗെറ്റിംഗ് ഗ്രാജുവേഷനും ഇതൊക്കെ എടുത്തിട്ട് കുറേ അങ്ങനെ നടക്കാതെ സ്കിൽസ് ഉള്ളവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ കുറച്ചും കൂടി മാൻ പവർ കൂടും. അപ്പം നമ്മൾക്ക് അനുസരിച്ച്. അപ്പം നമ്മുടെ കേരളത്തിൽ തൊഴിൽ സാധ്യതയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? എല്ലാരും പുറത്തേക്ക് പോവാല്ലോ ഇപ്പൊ, ആര് നിൽക്കുന്നു? സ്കിൽസ് ഉള്ളവരെ ഡെവലപ്പ് ചെയ്ത് ഈ കേരളത്തിൽ തന്നെ നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നിലവിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് ചെയ്യും. പെൻഷൻ കൊടുക്കും, പിന്നെ സിവിൽ സപ്ലൈ, സാധാരണക്കാരുടെ ആവശ്യങ്ങളുണ്ടല്ലോ സിവിൽ സപ്ലൈസിൽ, ആൾക്കാർക്ക് സൗകര്യത്തിലുള്ള എല്ലാ സാധനങ്ങളൊക്കെ എല്ലാം സ്പീഡപ്പ് ആക്കിയിട്ട് അറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ ഈ ഇപ്പോഴത്തെ പറഞ്ഞ സാറ്റിസ്ഫൈഡ് അല്ല, കാരണം ഒരു തെമ്മാടികളുടെ ഭരണം, ജോലി സാധ്യത. അപ്പോൾ കേരളത്തിൽ ജോലി സാധ്യത കുറവാണെന്നാണ്? കുറവാണ്. ഏത് ഏത് മേഖലയിലായിരിക്കും? ആ മേഖലയിലും കുറവാണ്. അപ്പൊ അതിലെന്തായിരിക്കും ഒരു മാറ്റം കൊണ്ടുവരാൻ പോകുന്നത്? ഫ്രഷേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും. ഇത്രയും നാള് മറ്റു രണ്ട് ഭരണവും ഭരിച്ചല്ലോ, കോൺഗ്രസ് ഭരിച്ചു, ഇടതുപക്ഷം ഭരിച്ചു, എന്നിട്ട് നമുക്ക് അതുപോലെയൊക്കെ തന്നെ ഒരു ചേഞ്ച് വരുന്നത് നല്ല കാര്യമായിരിക്കും. അതായത് അവർ ഇന്നത് ചെയ്യും എന്നുള്ളതല്ല, എന്തായാലും ബി ജെ പിയുടെയും കൂടി നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ബി ജെ പി ഭരണത്തിലേക്ക് വിടും. ഇപ്പോഴത്തെ ഭരണത്തിൽ സാറ്റിസ്ഫൈഡ് ആണോ? നമ്മളല്ല, ഒരിക്കലും അല്ല, വളരെ മോശം. ബി ജെ പി വന്നു കഴിഞ്ഞാൽ ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വോട്ട് ചെയ്യാന്നുള്ള റെസ്പോൺസിബിലിറ്റി തന്നെയാണ്, ഒരു ചേഞ്ചും ആവശ്യമാണ്. പക്ഷേ പോകുന്നതിനെ തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, ആർക്കായിരിക്കുമെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, എന്നാലൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം കേരളത്തിൻ്റെ ഭരണം താങ്കൾക്ക് തരികയാണെങ്കിൽ, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കേരളത്തെ അങ്ങ് തരികയാണ്, എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അപ്പം ഏത് മേഖലയിലായിരിക്കും ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും എക്കണോമിക്കലായിട്ടുള്ള ആ മേഖലയിലായിരിക്കും കൂടുതൽ മാറ്റങ്ങൾ വരേണ്ടത്. എങ്കിലല്ലേ സാമ്പത്തികം ഉണ്ടെങ്കിലല്ലേ എല്ലാവർക്കും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. ഏത് ഡെവലപ്മെൻ്റ് ആണെങ്കിലും സാമ്പത്തികം മെച്ചമാണെങ്കിൽ ഇമ്പോർട്ടൻസ് ആണ്. സാമ്പത്തികം മെച്ചമാണെങ്കിൽ മാത്രമേ ഡെവലപ്മെൻറ്റ്സ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മേഖലയിലായിരിക്കും അല്ല, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, യങ്സ്റ്റേഴ്സിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുക, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ കേരളത്തിൽ തൊഴിലവസരങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാൽ സത്യമാണോ? തൊഴിൽ ശരിക്കും ഇല്ലേ? തീർച്ചയായിട്ടും. ഞാൻ വർക്ക് ചെയ്യുന്ന മീഡിയയിലാണെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി ഡൗൺ ആണ്, ആ ഏരിയ കുറേ ഡൗൺ ആണ്. അപ്പോൾ ഡെവലപ്മെന്റ്സ് ഫിനാൻഷ്യലി എല്ലാവരും നല്ല സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന
ഒരു കുറേ വർഷങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നമുക്ക് അത് തന്നെ ഓവർകം ചെയ്യണമെങ്കിൽ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായാലേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ഭരണത്തിൽ തൃപ്തിയാണോ, സാറ്റിസ്ഫൈഡ് ആണോ ഇപ്പോഴത്തെ ഭരണത്തിൽ? ഒരിക്കലും അല്ല, അങ്ങനെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആകാൻ പറ്റത്തില്ല. ജെനുവിൻലി നമുക്ക് പറയുകയാണെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാലും നമുക്ക് എവിടെയാണ് ഒരു ഗ്രോത്ത് ഉള്ളത് നോക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഗ്രോത്തും ഇല്ല. ഇപ്പം ഫിനാൻഷ്യലി ആണെങ്കിലും ലൈഫ് സ്റ്റൈലിലാണെങ്കിലും ഏത് രീതിയിൽ നോക്കിയാലും നമുക്ക് യാതൊരു വിധ ഗ്രോത്തേ ഇല്ല. ആളുകൾ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പോവുകയാണ്, ലോണിൻ്റെ പുറത്തും അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ കിട്ടുന്ന പൈസ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകണം. അപ്പോൾ ഞാനൊരു കാര്യം കൂടി, ഇപ്പം നിൽക്കുന്നവർ വന്നാലും മാറ്റം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോൾ കുറേ പേര് നിൽക്കുന്നുണ്ട്, അവർ വന്നാലും മാറ്റം ഉണ്ടാവുമോ? ഇല്ല, വാഗ്ദാനങ്ങളിൽ നമുക്ക് അതിങ്ങനെ നമുക്ക് കുറേ വാഗ്ദാനങ്ങൾ കിട്ടിക്കൊണ്ടേ ഇലക്ഷൻ സമയത്ത് മാത്രം വരുന്ന വാഗ്ദാനങ്ങൾ അത് തീർച്ചയായിട്ടും. ഇപ്പം എറണാകുളത്ത് നോക്കുവാണെങ്കിൽ ഞാൻ സ്ഥിരം യാത്ര ചെയ്യുന്ന റോഡിൽ മിനിങ്ങാന്ന് വരെ കുണ്ടും കുഴിയായിട്ട് കിടക്കുമായിരുന്നു വർഷങ്ങളായിട്ട്. മിനിങ്ങാന്ന് വരെ ഞാൻ എൻ്റെ കൂടെ വരുവാണ് വേണമെങ്കിൽ കാണിച്ചു തരാം. അത് ഇന്നലെ വന്നിട്ട് അത് ജസ്റ്റ് ടാറൊക്കെ ഇട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ പരിപാടി. ഇപ്പം കേരളത്തിൽ മാറ്റം വരണം, ഭരണം തന്നെ മാറ്റം വരണം. ഇപ്പോഴത്തെ ഭരണത്തിൽ സാറ്റിസ്ഫൈഡ് അല്ലേ? അല്ലല്ല, ഒട്ടുമല്ല. ഏതെങ്കിലും പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഒരു ഇങ്ങനെ ഒരു ഇതിൽ ഞാൻ പറയുന്നില്ല, ഞാൻ ഒരു പത്തി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യണം. റേറ്റ് ഓഫ് ഗ്രോത്ത് ഭയങ്കര കുറവാണ്, അതൊന്ന് സ്പീഡപ്പ് ചെയ്യാനുള്ളതും അതേപോലെ പുറത്തുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉള്ള രീതിയിലുള്ള സെറ്റപ്പുകൾ, ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല അല്ലാത്ത രീതിയിലും പുറത്തുനിന്ന് കുറേയും കൂടി ഇൻവെസ്റ്റേഴ്സിന് ഇങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്യാനുള്ള അവരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ലെവൽ ഓഫ് കാര്യം. ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇവിടെ ഒരുപാട് എന്താ പറയുക അൺടച്ച്ഡ് ടെറിട്ടറീസ് ഉണ്ട് എന്ന് അവരെ അറിയിക്കണം. ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആണ്. പ്രധാനമായിട്ട് കാണുന്ന ഇപ്പം സാമൂഹ്യ സേവന പെൻഷൻ ഒത്തിരി 6-7 മാസമായിട്ട് പെൻഡിങ് ആണ്. അതന്നല്ല, ഇപ്പം UDF വരുന്നതായിരിക്കും ഉചിതമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ എല്ലാ മേഖലകളിലും കൈകടത്തിയിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള അതെ അതെ അവർക്ക് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഉണ്ട്. ഇപ്പോഴത്തെ ഭരണത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല? ഇപ്പോഴത്തെ ഭരണത്തിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. പിണറായിയുടെ ആദ്യ ഗവൺമെൻറ് കുറച്ചുകൂടെയൊക്കെ നന്നായിരുന്നു, രണ്ടാം പിണറായി സർക്കാർ ടോട്ടലി ഫ്ലോപ്പ് ആണെന്ന് തന്നെ പറയാം എല്ലാ മേഖലകളിലും. ഇപ്പോൾ അവരെന്താ ഒന്നും അങ്ങനെ ഒന്നും നടപ്പിലാക്കാതിരിക്കുന്നത്? അത് ഫണ്ടിങ്ങിൻ്റെ പ്രോബ്ലം തന്നെയാണ് മെയിനായിട്ട് വരുന്നത്. കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് കിട്ടാനായിട്ട് അവർക്ക് കിട്ടുന്നില്ല, അത് അവർ ശ്രമിച്ചിട്ട് അവർ കിട്ടുന്നില്ല. അതാണ് മെയിൻ പ്രോബ്ലം, ഫണ്ടിങ് ആണ് മെയിൻ പ്രോബ്ലം. ഫണ്ട് വരാത്തത് കൊണ്ടാണ് അവരുടെ സേവന പ്രവർത്തനങ്ങളെല്ലാം ഇങ്ങനെ മന്ദഗതി നിന്ന് പോകുന്നത്. അതന്നെയല്ല, അവർക്ക് സ്വന്തമായിട്ടുള്ള എന്താ പറയുന്ന ഒരു ഇതൊരു കേരള ഒരു കൺസ്യൂമർ സ്റ്റേറ്റല്ലേ. ഇത് എല്ലാ സാധനങ്ങളും പച്ചക്കറി മുതൽ എല്ലാ സാധനങ്ങളും അരി വരെ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരണം, മനസ്സിലായില്ലേ? അതിൻ്റെതായിട്ടുള്ളൊരു വരുന്നില്ല. ആദ്യ പിണറായി സർക്കാർ അത് അപ്രീഷ്യബിൾ ആയിരുന്നു, ഈ രണ്ടാമത്തെ പിണറായി സർക്കാർ ടോട്ടലി ഫ്ലോപ്പ് എന്ന് തന്നെ പറയാം.